കോടികൾ ചിലവിട്ട് കൗവായിൽ ഹൗസ് ബോട്ട് ടെർമിനൽ യാഥാർത്ഥ്യമാകുമ്പോഴും ഇവിടെയെത്തുന്ന സഞ്ചാരികൾക്ക് അടിസ്ഥാന സൗകര്യം ഒരുക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ല. ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഇല്ലാത്തത് കാരണം കൂടുതൽ സമയം ഇവിടെ ചെലവഴിക്കാൻ സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ളവർക്ക് കഴിയാത്ത സ്ഥിതിയാണ്. മനോഹരമായ തുരുത്തുകൾ, ബീച്ച്, ബോട്ടിംഗ് സംവിധാനം എന്നിവയെല്ലാം കൂടുതൽ സഞ്ചാരികളെ കൗവായിലേക്ക് ആകർഷിക്കുകയാണ്. അന്യജില്ലയിൽ നിന്നുൾപ്പെടെ നിരവധി സഞ്ചാരികൾ ഇവിടെ എത്തുന്നുണ്ട്. ബോട്ടിംഗും മറ്റുമായി ഏറെ നേരം ചെലവഴിക്കാനായി എത്തുന്ന യാത്രക്കാർക്ക് പക്ഷേ അടിസ്ഥാന സൗകര്യം ഒരുക്കാൻ ബന്ധപ്പെട്ടവർ ഒരു നടപടിയും സ്വീകരിക്കാത്തത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുകയാണ്. ഞാൻ വിദേശ രാജ്യങ്ങളിൽ കുറേ സ്ഥലങ്ങളൊക്കെ പോയിട്ടുള്ള ആളാണ്. അപ്പോൾ അവിടുത്തെ ഒരു ഫെസിലിറ്റി എന്തായാലും നമ്മളിലേക്ക് കിട്ടില്ലെങ്കിലും തന്നെയും നമ്മളിവിടെ വന്ന സമയത്ത് നമുക്ക് തോന്നിയ ഒരു പോരായ്മ എന്ന് വെച്ചാൽ നമ്മൾ കുറേ ലേഡീസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു ഫസ്റ്റ് എയ്ഡ് എൻ്റെ ഒരു ആവശ്യങ്ങളൊന്നും നമുക്കിവിടെ കിട്ടുന്നില്ല. പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സംവിധാനങ്ങൾ നമ്മൾ കുറേ അന്വേഷിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം ഇവിടെ നിന്ന് ഒഴിവാകുകയാണ് ചെയ്യുന്നത്. വെച്ചാൽ വേഗം നമുക്ക് നമ്മുടെ ഓഫീസിലേക്ക് എത്തണം, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റണം എന്നുള്ളൊരു അവസ്ഥയിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് പൊതുജനങ്ങൾ ഫാമിലിയായിട്ട് വരാൻ മടിക്കും. എന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു സ്ഥലം, പയ്യന്നൂരിൻ്റെ ഒരു സ്ഥലം, നല്ലൊരു ടൂറിസം മേഖലയായിട്ട് വികസിക്കേണ്ട ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കണ്ണൂരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടെ അധികൃതത്തിൻ്റെ മേലെ ഒരു ശ്രദ്ധ ചെലുത്തിയാൽ കുറേ കൂടെ ഒരു വികസനം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. നല്ലൊരു വികസനം ഉണ്ടാവും, അതുവഴിയുള്ള നല്ലൊരു പിന്നെ വരുമാനവും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിനും ഉണ്ടാവും, നമ്മുടെ നാടും പുറം ദേശങ്ങൾ അറിയപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളത് ശ്രദ്ധപ്പെടുത്തണമെന്ന് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. കോടികൾ ചെലവിട്ട് ഹൗസ് ബോട്ട് ടെർമിനൽ കൗവായിൽ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. എന്നാൽ ഇതിന് അനുബന്ധമായി സഞ്ചാരികൾക്ക് ഒരു ടോയ്ലറ്റ് സൗകര്യം ഒരുക്കാൻ മാത്രം ബന്ധപ്പെട്ടവർ നടപടി എടുത്തിട്ടില്ല. ടൂറിസം കേന്ദ്രങ്ങളിൽ ഏറ്റവും അടിസ്ഥാനമായി വേണ്ടുന്ന കാര്യവുമാണ് ശുചിമുറികൾ. ബീച്ചും ബോട്ടിങ്ങും ഉൾപ്പെടെ ഉള്ള കേന്ദ്രങ്ങളിൽ ഇത് അത്യാവശ്യവുമാണ്. സ്ത്രീകളാണ് ഇക്കാര്യത്തിൽ വലിയ പ്രയാസം അനുഭവിക്കുന്നത്. വളരെ നല്ല സ്ഥലമാണ്. പക്ഷെ എന്താ ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങൾ, അതിപ്പോൾ ഇതുപോലെയുള്ള ടൂറിസം വികസനം വരുന്ന സ്ഥലങ്ങളിൽ അതെന്ന് പറഞ്ഞാൽ വലിയൊരു പോരായ്മയാണ്. കാരണം ഞാൻ വിദേശത്ത് ഉണ്ടായതായിരുന്നു. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് എന്താ പറയുക, ടൂറിസം അതുപോലെ എന്താ പറയുക, ഇതുപോലെയുള്ള ഫെസിലിറ്റീസ് അതിനവിടെ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ പയ്യന്നൂര് പോലെ വികസനം വരേണ്ട ഒരു ഒരുപാട് വികസനം വരേണ്ട ഒരു പ്രദേശമാണ്. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പോരായ്മയാണ്. അവധി ദിവസങ്ങളിൽ ഉൾപ്പെടെ സ്ത്രീകളും കുട്ടികളും അടക്കം നൂറുകണക്കിന് യാത്രക്കാരാണ് കൗവായിയിൽ എത്തുന്നത്. ബോട്ടിങ്ങിനായി എത്തുന്ന പലരും മണിക്കൂറുകൾ കഴിഞ്ഞാണ് തിരികെ പോകുന്നത്. ടോയ്ലറ്റ് സൗകര്യം ഇല്ലാത്തത് ചെറിയ ബുദ്ധിമുട്ടല്ല ഇവർക്ക് ഉണ്ടാക്കുന്നത്. നഗരസഭയോ ടൂറിസം അധികൃതരോ ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ടേ പറ്റൂ. നെറ്റ്വർക്ക് ന്യൂസ്, രാമന്തളി.